ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മുതലായ നവമാധ്യമ രംഗത്ത് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരെണ്ണം വളരെ കൂടുതലാണല്ലോ. തന്റെ തലയിലിരിക്കുന്ന മുടി കാരണവും തന്റെ ശൈലി കാരണവും ഉയരങ്ങളിലേക്ക് മാത്രമല്ല വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയ ഒരു കലാകാരനെ പരിചയപ്പെടാം. തൃശൂർ ഇരിങ്ങാലക്കുടക്കാരനായ വിഷ്ണു റാമിനെയാണ് നമ്മൾ പരിചയപ്പെടാമോ? തൃശൂരിലെ ഓണക്കളിപ്പാട്ടിലൂടെ ശ്രദ്ധേയനായ കളിക്കാരനാണ് വിഷ്ണു റാം. അപ്പൊ വിഷ്ണു റാമിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാവരും വൈറലായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഏറ്റുവാങ്ങിയാണ് വിഷ്ണു റാം. ഇതിലൊരുപാട് കമൻറ്റുകളിൽ വിഷ്ണു റാമിൻ്റെ മറുപടി ഇതുവരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ വിഷ്ണു റാമിന് എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും വീഡിയോ ഇടുന്നവരാ, അതേപോലെ തന്നെ ഞാനും ഇടുന്നല്ലോ. ഈ കളിയാക്കുന്ന ഒരു കളിയായിക്കോട്ടെ, എനിക്കതിന് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലേ. നമ്മളെ കുറ്റം പറയുന്ന കുറ്റം പറയും, നമ്മുടെ കൂടെ സപ്പോർട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെ ചെയ്യും. അപ്പോൾ കാര്യം കുറച്ച് പഞ്ചഡയലോഗിൽ പറയാം. അടുപ്പത്തിടാൻ അരിയില്ല എന്നിട്ടും തിരക്കാതിരുന്ന എൻ പ്രിയ സമൂഹമേ, ഈ മുടി മുറിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ശുഷ്കാന്തി? മാസങ്ങളുടെ കാത്തിരിപ്പും മാതാപിതാക്കളുടെ വഴക്കും പല പ്രശ്നങ്ങളും കഞ്ചാവടിയൻ എന്ന വിളിപ്പേരും സഹിച്ചുകൊണ്ടാണ് വിപ്ലവകരമായ ആമ്പിള്ളാര് മുടി വളർത്തുന്നത്. ഓണക്കളിപ്പാട്ട് എന്ന കലയിലൂടെ ശ്രദ്ധേയനാവുക മാത്രമല്ല, ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയ കലാകാരൻ. തന്റെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കഷ്ടതകളിലൂടെ ജീവിച്ചു പോയൊരു ചെറുപ്പക്കാരനുമാണ് ഈ വിഷ്ണു എന്ന് നമുക്ക് പറയാം. നമ്മളെല്ലാവരും നമ്മളുടെ നല്ല നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നവരാണല്ലോ. അതുപോലെ ഈ കൂട്ടുകാരനും തന്റേതായ വീഡിയോസ് മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ഈ ഭാവത്ത് ഇത്രയും അപമാനിക്കണോ? മറ്റുള്ളവരെ ദ്രോഹിച്ചും അപമാനിച്ചും നമുക്ക് എന്താണ് നേടാനുള്ളത്, നേടിയെടുക്കാനുള്ളത്? അവർ അവരുടെ കാര്യങ്ങൾ പങ്കുവെക്കട്ടെ, നല്ലത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ആരും കുത്തുവാക്കുകൾ പറയാതിരിക്കുക. തെറ്റുകൾ കണ്ടാൽ തിരുത്താൻ പറയാം, പക്ഷേ അത് ആരെയും നോവിച്ചുകൊണ്ടാവരുത്. ഇന്ന് കാലത്ത് ഇവരെ പോലുള്ളവരെ കുറ്റപ്പെടുത്തി കാശുണ്ടാകുന്ന പലരും അത്രയ്ക്ക് നല്ല പിള്ളയല്ല എന്ന് കൂടെ ചിന്തിക്കണം. എന്തൊക്കെ പറഞ്ഞാലും തെറ്റ് കണ്ട തെറ്റെന്ന് പറയാനും നല്ലത് കണ്ട തോളത്ത് കൈയിട്ട് കൂടെ ചേർക്കുന്നവരാണ് ഞങ്ങൾ തൃശ്ശൂർകാരുടെ.